മലയാളികളുടെ ജനപ്രിയ ഷോയാണ് ബിഗ് ബോസ്. വിവിധ ഭാഷകളിൽ സംപ്രേഷണം ചെയ്യുന്ന പരിപാടിയുടെ മലയാളത്തിലെ എല്ലാ സീസണിലും വലിയ പ്രേക്ഷക പിന്തുണയാണ് ലഭിക്കുന്നത്. സമൂഹത്തിലെ വിവിധ മേഖലയിലുള്ള മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന ബിഗ് ബോസിൽ എല്ലാത്തരം സാമൂഹ്യ വിഷയങ്ങളും കടന്നു വരാറുണ്ട്. പരിപാടിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും കത്തിപ്പടരാറുണ്ട്. അത്തരത്തിൽ ബിഗ് ബോസ് വീണ്ടും വിവാദത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇത്തവണത്തെ വിവാദത്തിനുള്ള കാരണം തിരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിഗ് ബോസിലെ അംഗങ്ങളെ വോട്ട് ചെയ്യാൻ അനുവദിക്കാത്തതാണ് ജനരോക്ഷത്തിന് വഴിതെളിച്ചത്. ബിഗ് ബോസ് പോലെ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന പരിപാടിയിൽ മത്സരാർത്ഥികളെ വോട്ട് ചെയ്യാൻ അനുവദിക്കാത്തത് തീർത്തും തെറ്റായ നടപടിയാണെന്ന് വലിയൊരു വിഭാഗം അഭിപ്രായപ്പെടുന്നു. ഇന്ത്യ പോലെ ജനാധിപത്യ രാജ്യത്ത് വോട്ട് ചെയ്യാൻ ഓരോ പൗരനും അവകാശമുണ്ടെന്നിരിക്കെ ബിഗ് ബോസിലെ മത്സരാർത്ഥികളെ അതിന് അനുവദിക്കാത്തത് വലിയ തെറ്റാണ്. ബിഗ് ബോസിന്റെ നടത്തിപ്പിനെ സംബന്ധിച്ചും വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ബിഗ് ബോസിലെ നിയമങ്ങൾ അനുസരിച്ച് ഔട്ടാകാതെയും നിയമലംഘനം നടത്താതെയും മത്സരാർത്ഥികൾക്ക് പുറത്തു പോകാൻ കഴിയില്ല. അസുഖം മൂർച്ഛിച്ചാൽ പോലും ബിഗ് ബോസിന് പുറത്തേക്ക് പോകാൻ സാധിക്കില്ല. സിജോ ജോൺ എന്ന മത്സരാർത്ഥിയുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചത്. മത്സരത്തിനിടയ്ക്ക് പരിക്ക് പറ്റിയ സിജോയെ ചികിത്സയ്ക്കായി ബിഗ് ബോസ് തന്നെ മാറ്റുകയായിരുന്നു. പുറം ലോകവുമായി ബന്ധമില്ലാതെയാണ് സിജോയെ താമസിപ്പിച്ചതെന്നാണ് മോഹൻലാൽ പരിപാടിയിൽ പറഞ്ഞത്. എന്നാൽ തിരിച്ചെത്തിയ സിജോ തന്നെയും തന്റെ മത്സരത്തെയും സംബന്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് വന്നതെന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നുണ്ട്. ഇതേ ആരോപണം തന്നെയായിരുന്നു മത്സരാർത്ഥി ജാസ്മിൻ ജാഫറിന്റെ വീട്ടിൽ നിന്നും ഫോൺ കോൾ വന്നതിനു ശേഷം ഉണ്ടായത്. ഫാൻസുകൾ വിഷയം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാക്കിയിരുന്നു. ബിഗ് ബോസ് സീസൺ 5 വിജയിയും സംവിധായകനുമായ അഖിൽ മാലാറും ഷോയ്ക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. ഞാനൊരു മറുപടി പറഞ്ഞു, വെറും നാറി പുഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. എന്നാലും ആ ഷോയോടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്ത് എന്നെ ജനങ്ങളെ അറിയിച്ചു കൊടുത്തത് ബിഗ് ബോസ് എന്ന ഷോ ആയതുകൊണ്ട് ഞാനൊരു ആശംസാ വീഡിയോ എടുത്ത് അയച്ചു തരാം എന്ന് പറഞ്ഞ് തന്നെ ആശംസാ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തത് ഞാനാണ്. പക്ഷേ ഞാനിത് പറയാൻ കാരണം, ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചില നാറികൾ നടത്തിയ നെറികേടിനെതിരെ പറയാതിരിക്കാൻ ഞാൻ സിനിമ പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെക്കും. ഞാൻ പൂർണ്ണമായും എന്റെ സിനിമയെ വേണ്ടെന്ന് വെക്കും. ഇവന്മാർ എന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ തൊലിക്കാൻ പോകുന്നത് അഖിലേ, അഖില് സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ്, ഏഷ്യാനെറ്റുമായിട്ട് ബന്ധം വേണം, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ രണ്ട് പേര് കേട്ടോ, അധികം ആൾക്കാരൊന്നുമില്ല, രണ്ടേ രണ്ട് പേരേ ഉള്ളൂ ഇതിന്റെ പിന്നിൽ. അല്ലാതെ ഏഷ്യാനെറ്റിന്റെ ഓൾ ഇന്ത്യ ബിസിനസ് കിട്ടുന്ന പറയുന്ന കിഷൻ എന്ന് പറയുന്ന അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിനോടുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ടാണ്, അതേപോലെ എന്റെ സുഹൃത്തുക്കൾ ധാരാളം പേര് അവിടെ ഉണ്ട്, അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ഇവന്മാരുടെ ഈ നാറുത്തരങ്ങൾക്കെതിരെ നമ്മൾ ഇത്രയും നാളും മിണ്ടാതിരുന്നത്. ഏഷ്യാനെറ്റ് എന്ന ചാനലും ബിഗ് ബോസ് എന്ന ഷോയും തീർത്തും നിലവാരമില്ലാതായി മാറിയെന്നാണ് അദ്ദേഹം പറയുന്നത്. റേറ്റിംഗിന് വേണ്ടി എന്തും കാണിക്കുന്ന തരത്തിലേക്ക് ചാനൽ അധപ്പതിച്ചെന്നും ഇത്രകാലമായി അവിടെ നടക്കുന്ന കാര്യങ്ങൾ താൻ സോഷ്യൽ മീഡിയയിൽ തുറന്നു പറയുകയായിരുന്നുവെന്നാണ് അഖിൽ പറയുന്നത്. താൻ ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് ചാനൽ തന്നെക്കുറിച്ച് ജനങ്ങൾക്ക് തെറ്റായ വിവരങ്ങളാണ് നൽകിയത്. താനൊരു മെയിൽ ഷോവനിസ്റ്റ് ആണെന്നായിരുന്നു അതിൽ പ്രധാനം. ഈ സീസണിലെ സിബിൻ എന്ന മത്സരാർത്ഥിയെ കുറിച്ചും ഇത്തരത്തിലൊരു ഇമേജ് ആണ് നൽകിയിരുന്നത്. ബിഗ് ബോസ് നൽകിയ ഇമേജിനപ്പുറവും മികച്ച രീതിയിൽ സിബിൻ മത്സരിച്ചു. വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ബിഗ് ബോസിൽ കയറിയ സിബിൻ മികച്ച രീതിയിലുള്ള മത്സരം കാഴ്ചവെച്ചു. ഇതോടെ സിബിൻ പ്രേക്ഷകരുടെ പ്രിയതാരമായി മാറി. വോട്ടിംഗിൽ ഒന്നാമതെത്തി. പക്ഷേ ബോധപൂർവം കാരണങ്ങൾ സൃഷ്ടിച്ച് സിബിനെയും ബിഗ് ബോസ് വീടിന് പുറത്തു ചാടിച്ചു. ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ തമ്മിലുള്ള പ്രണയം ഉൾപ്പെടെ കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന ആരോപണവും പരക്കെ ഉയരുന്നുണ്ട്. ആദ്യ സീസണിലെ മത്സരാർത്ഥികളായ പേളി മണി, ശ്രീനിഷ് ജോഡികളെ അനുകരിക്കാനുള്ള ശ്രമമാണ് മറ്റു മത്സരാർത്ഥികൾ നടത്തുന്നതെന്നാണ് പ്രേക്ഷകരുടെ പരിഹാസം. ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് അജണ്ടകളുണ്ട്. അവരുടെ പദ്ധതിക്ക് തടസ്സമാകുന്നവരെ എന്തെങ്കിലും വഴിയെ ഹൗസിൽ നിന്നും പുറത്താക്കുന്നു. TRP കൂട്ടുക മാത്രമാണ് ഇവരുടെ ലക്ഷ്യമെന്നും അഖിൽ മാലാർ പറയുന്നു. ബിഗ് ബോസിന് പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്നവരുടെ മാറ്റമാണ് ഷോ ഇത്രയും മോശം രീതിയിലാകുന്നതിന് കാരണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ അഖിലിന്റെ പ്രസ്താവനയെ എതിർത്തുകൊണ്ട് കഴിഞ്ഞ സീസണിലെ മത്സരാർത്ഥികളായ നാദിറയും റിനോഷും രംഗത്തെത്തിയിരുന്നു. അതും ചർച്ചകൾക്ക് വഴിവെച്ചു. എന്തുതന്നെയായാലും ബിഗ് ബോസിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന പല ചെറുപ്പക്കാരുടെയും ജീവിതം വെച്ച് ബിഗ് ബോസ് കളിക്കുകയാണ് എന്ന ആരോപണം ശക്തമായി ഉയരുകയാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നസ് സംസാരിക്കുന്ന, ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് പ്രസംഗിക്കുന്ന ബിഗ് ബോസിലെ മത്സരാർത്ഥികളെ രാജ്യത്തിന്റെ ഭാവി നിർണയിക്കുന്ന പ്രധാന പ്രക്രിയയായ
വോട്ടിംഗിൽ പങ്കെടുക്കാത്തതടക്കം വലിയ വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്.